ശാലിനി പ്രധാന വാർത്തകൾ. ജാതി വിവേചന ആരോപണം. ആനക്കാട് കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികളുടെ സമരം രണ്ടാഴ്ച പിന്നിട്ടു. സമരത്തിന് പിന്തുണയുമായി വിദ്യാർത്ഥി സംഘടനകൾ. സമൂഹം ഇടപെടണമെന്ന് വിദ്യാർത്ഥികൾ. ഭിന്നശേഷി വകുപ്പ് രൂപീകരിക്കണമെന്ന് ആവശ്യം. ഭിന്നശേഷിക്കാർ കോട്ടയം കളക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തി അവകാശ പത്രിക സമർപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർമ്മല ജിമ്മി ഈ മാസം 30 രാജിവെക്കും. സ്ഥാനം ഒഴിയുന്നത് ഇടതുമുന്നണിയിലെ മുൻ ധാരണ പ്രകാരം. വാർത്തകൾ വിശദമായി. കോളേജ് ഡയറക്ടർ ജാതി വിവേചനം നടത്തുന്നുവെന്നാരോപിച്ച് ആനിക്കാട് കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷൽ സയൻസസിൽ വിദ്യാർത്ഥികൾ നടത്തുന്ന സമരം രണ്ടാഴ്ച പിന്നിട്ടു. വിദ്യാർത്ഥികൾ നടത്തുന്ന സമരത്തിന് പിന്തുണയുമായി SFI ക്യാമ്പസ് കവാടത്തിലേക്ക് മാർച്ച് നടത്തി. ആനിക്കാട് കെ ആർ നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷൽ സയൻസിൽ ജാതി വിവേചനത്തിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥികൾ നടത്തുന്ന സമരം രണ്ടാഴ്ച പിന്നിട്ടു. ജാതി സംവരണം അട്ടിമറിക്കുന്നതിനെതിരെയുള്ള സമരത്തിന് പിന്തുണയുമായി വിദ്യാർത്ഥി സംഘടനകളും രംഗത്ത് വന്നു. ക്യാമ്പസ് കവാടത്തിലേക്ക് SFIയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. സംസ്ഥാന സെക്രട്ടറി PM ആർഷോ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ചർച്ച ചെയ്യുന്ന സംബന്ധിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം ഈ ഷേപ്പിനകത്ത് നടത്തി കുറ്റക്കാരായിട്ടുള്ള ആളുകൾക്കെതിരെ കർശനമായിട്ടുള്ള ശക്തമായിട്ടുള്ള നടപടി സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകും എന്നുള്ളൊരു ഉറപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ വിഷയം ഉയർന്നു വന്ന ഘട്ടത്തിൽ തന്നെ ഇത് അന്വേഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സമിതിയെ രൂപീകരിക്കുകയും ആ സമിതി കൃത്യമായിട്ട് ഈ ക്യാമ്പസിനകത്ത് വന്നു ഇവിടെയുള്ള വിദ്യാർത്ഥികളെ ജീവനക്കാരെ ഉൾപ്പെടെ കേട്ട് അവർക്ക് പറയാനുള്ള അവരുടെ ഭാഗം കേട്ട് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള തെളിവുകൾ ഉൾപ്പെടെ സ്വീകരിച്ച് പോകുന്ന നിലയുണ്ടായിട്ടുണ്ട്. കൃത്യമായിട്ട് പരിശോധിച്ച് കർശനമായ നടപടി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നുള്ളതിനകത്ത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്ത് ഉണ്ടാകുമെന്നുള്ളതിനകത്ത് ഞങ്ങൾക്ക് മറ്റ് തർക്കങ്ങളില്ല. കാരണം കഴിഞ്ഞ നാളുകളിൽ മുഴുവൻ കേരളത്തിനകത്ത് കൃത്യമായി വിദ്യാർത്ഥി പക്ഷ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോയിട്ടുള്ള ഒരു സർക്കാർ സംവിധാനമാണ് നിലവിലുള്ളത്. സ്വാഭാവികമായും ഇത്രയേറെ ഗൗരവകരമായ ഒരു വിഷയം കേരളത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനകത്ത് ഉയർന്നു വന്നിട്ടുള്ള സാഹചര്യത്തിൽ മാതൃകാപരമായ കർശനമായിട്ടുള്ള നടപടി സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന നില തന്നെ ഉണ്ടാകും. അതിനകത്ത് ഈ വിദ്യാർത്ഥികളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു നിലപാട് തന്നെ സർക്കാർ സ്വീകരിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. സമരം തീർക്കാൻ സമൂഹം ഇടപെടണമെന്ന് സമരം നടത്തുന്ന വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു. പതിനേഴ് ദിവസമായി ഞങ്ങൾക്ക് ക്ലാസ്സില്ലായിരിക്കുന്നു. ഞങ്ങൾക്കത് ഭയങ്കരമായിട്ട് മാനസിക സമ്മർദ്ദം ഉണ്ടായിത്തരുന്നു ഓരോ വിദ്യാർത്ഥികൾക്കും. ഞങ്ങൾക്കത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കാര്യം സമരം ഉഷാറായി പൊക്കോട്ടെ എന്ന് ഓരോരുത്തർ പറയുമ്പോഴും ഞങ്ങൾക്കത് പറ്റത്തില്ല. ഞങ്ങൾക്ക് ക്ലാസ്സിൽ കയറണം, ഞങ്ങൾക്ക് ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കണം. അതിന് സർക്കാരൊരു നിലപാടെടുത്തേ പറ്റും. അങ്ങനെ ഒരു നിലപാടെടുത്തില്ല എങ്കിൽ നിങ്ങൾ പറയണം ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന്. 25-ാം തീയതി എല്ലാ വിദ്യാർത്ഥികളും ഇവിടെ നിരാഹരിയിരിക്കും. അതിനുശേഷം 26-ാം തീയതി മുതൽ ഇതിലൊരു തീരുമാനം ഉണ്ടാകുന്നവരെ ഇവിടെ റിലേ നിരാഹാരം തുടരും. അതല്ല, അതുമല്ല, അതിൻ്റെ അപ്പുറം എന്തെങ്കിലുമാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞാൽ ഞങ്ങൾ അതിനനുസരിച്ച് എന്താണെന്ന് വെച്ച് ചെയ്യാം. എത്രയും പെട്ടെന്നൊരു തീരുമാനം ഇത് ഉണ്ടാക്കണം. അതേസമയം വിദ്യാർത്ഥികൾക്ക് പിന്തുണയുമായി WCC രംഗത്ത് വന്നിരുന്നു. പാർവതി തിരുവോത്ത് അടക്കമുള്ളവർ ക്യാമ്പസിൽ നേരിട്ടെത്തിയാണ് കുട്ടികൾക്ക് പിന്തുണ അറിയിച്ചത്. ന്യൂസ് ബ്യൂറോ കോട്ടയം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഭിന്നശേഷിക്കാർ കോട്ടയം കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. CATU സംസ്ഥാന വൈസ് പ്രസിഡന്റ് TR രഘുനാഥൻ സമരം ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിക്കാർ കോട്ടയം കളക്ട്രേറ്റിലേക്ക് മാർച്ചും അവകാശ പത്രിക സമർപ്പണവും നടത്തി. ഭിന്നശേഷി വകുപ്പ് രൂപീകരിക്കുക, ഭിന്നശേഷി ക്ഷേമനിധി ഏർപ്പെടുത്തുക, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കാലോചിതമായി വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ചും ധർണയും. ഡിഫറൻ്റ്ലി ഏബിൾസ് പേഴ്സൺസ് വെൽഫെയർ ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ധർണ സംഘടിപ്പിച്ചത്. CATU സംസ്ഥാന വൈസ് പ്രസിഡന്റ് TR രഘുനാഥൻ സമരം ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷി വ്യക്തിത്വങ്ങളുടെ ആവശ്യം ന്യായമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഉന്നയിക്കുന്നത് വളരെ ന്യായമായ ആവശ്യമാണ്. അപ്പൊ എല്ലാ വിധത്തിലുള്ള സഹായവും അർഹരായ വിഭാഗമാണ് ഭിന്നശേഷിക്കാർ. എല്ലാ വിധത്തിലുള്ള സഹായവും. ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ജിതിൻ ജോസ് തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോട്ടയം. മണ്ഡലപൂജയ്ക്കായി ശബരിമല ഒരുങ്ങി. ഈ മാസം 27 ഉച്ചയ്ക്ക് 12:30 തങ്കഅങ്കി ചാർത്തിയുള്ള മണ്ഡലപൂജ.
ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നാണ് തങ്കയങ്കി രഥഘോഷയാത്ര പുറപ്പെടുന്നത്. ഇതി നിറഞ്ഞ മണ്ഡലകാലത്തിന് സമാപനം കുറിച്ചുള്ള മണ്ഡലപൂജ ഈ മാസം 27 ഉച്ചയ്ക്ക് 12:30 ഒരു മണിക്കും മധ്യേ മീനം രാശി മുഹൂർത്തത്തിലാണ് മണ്ഡലപൂജ. തങ്കയങ്കി ചാർത്തിയാണ് മണ്ഡലപൂജ. 26 വൈകുന്നേരത്തോടെ തങ്കയങ്കി ഘോഷയാത്ര ശബരിമലയിൽ എത്തും. തുടർന്ന് തങ്കയങ്കി ചാർത്തി ദീപാരാധന നടക്കും. തിരുവിതാംകൂർ മഹാരാജാവ് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ അയ്യപ്പസ്വാമിക്ക് മണ്ഡലപൂജയ്ക്ക് ചാർത്താനായി നടക്കി വെച്ചതാണ് 450 പവൻ തൂക്കമുള്ള തങ്കയങ്കി. മണ്ഡലപൂജ നടക്കുന്ന 27 രാത്രി തീർത്ഥാടനത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കി നട അടയ്ക്കും. 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം മകരവിളക്കിനായി 30 വൈകിട്ട് 5 നട തുറക്കും. ന്യൂസ് ബ്യൂറോ പൊൻകുന്നം. കുടുംബശ്രീ ദേശീയ സരസ് മേളയിൽ ശ്രദ്ധേയമായ സ്റ്റാളാണ് ലക്ഷദ്വീപിന്റേത്. ദ്വീപിന്റെ സ്വന്തം അപ്പൽച്ചോറ് മേളയിലെ താരമാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർമ്മല ജിമ്മി ഈ മാസം 30 സ്ഥാനം ഒഴിയും. കുറവിലങ്ങാട് ഡിവിഷനിലെ പ്രതിനിധിയാണ് നിർമ്മല ജിമ്മി. ഇടതുമുന്നണിയിലെ മുൻധാരണ പ്രകാരമാണ് രാജി. തേങ്ങാപ്പാലിൽ വേവിച്ചെടുക്കുന്ന പൊന്നിയരിയിൽ മല്ലി, പെരുംജീരകം, മുളക് എന്നിവ കൊണ്ട് ഒരുക്കിയ പ്രത്യേക മസാലയിൽ ഉണക്കിയ അപ്പൽമീൻ ചേർത്തിളക്കി ഉണ്ടാക്കുന്ന അപ്പൽ ചോറാണ് ലക്ഷദ്വീപ് സ്റ്റാളിലെ ഹൈലൈറ്റ്. സ്റ്റാളിലെ ഏറ്റവും ഡിമാൻഡും ഇതിന് തന്നെയാണ്. അപ്പൽമീൻ എന്നാൽ നീരാളിയാണ്. സാലഡും അച്ചാറും ചേർത്ത് വിളമ്പുന്ന ഈ വിഭവത്തിന് പ്ലേറ്റിന് 120 രൂപയാണ് വില. അലിഫ് ദീപ ശ്രീയിലെ ടി കെ സുൽത്താംബി, ഷാഹിന ബീഗം, ടി കെ അത്താഹ, ടി എം സാജിദ, എ സി ബെല്ലി എന്നിവർ ചേർന്നാണ് മേളയിൽ ദ്വീപിലെ വിഭവങ്ങൾ പരിചയപ്പെടുത്തുന്നത്. കടലിൽ നിന്ന് നേരിട്ട് ഇവർ തന്നെയാണ് അപ്പൽ മീൻ പിടിച്ച് ഉണക്കി എടുക്കുന്നത്. ന്യൂസ് ബ്യൂറോ കോട്ടയം. ലോകോത്തര നിലവാരത്തിൽ ഏറ്റവും കാഠിന്യം നിറഞ്ഞ ഓഫ് റോഡ് റേസിൽ 3 സ്ഥാനമുള്ള മലേഷ്യൻ RFC ചലഞ്ചിൽ മലയാളികൾക്ക് മികച്ച നേട്ടം. കോട്ടയം സ്വദേശിയായ ആനന്ദ് മാഞ്ഞൂരാനും എറണാകുളം സ്വദേശി വിഷ്ണുരാജും ചലഞ്ചിൽ 5 സ്ഥാനം നേടി. മറ്റ് രാജ്യങ്ങളൊക്കെ സ്പോർട്സിന് പ്രാധാന്യം നൽകുമ്പോൾ ഇവിടെ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ, ഓഫ് റോഡിങ്ങിന് അവഗണനയാണെന്ന് ആനന്ദ് മാഞ്ഞൂരാൻ കോട്ടയത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നമ്മുടെ ഇവിടെ അഡ്വഞ്ചർ ടൂറിസത്തിന് ഗവൺമെന്റ് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നില്ല. പറയുന്നുണ്ടെങ്കിലും ടൂറിസം അഡ്വഞ്ചർ ടൂറിസത്തിനായി വളരെ റെയർ ആയിട്ടാണ് ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ അവിടുത്തെ ഗവൺമെന്റ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവിടുത്തെ വാഹനങ്ങൾ ഒരുപാട് പ്രത്യേകത, പക്ഷെ ഇവിടുത്തെ പരിമിതമായ നമ്മുടെ ഇതുകൊണ്ടാണ് നമ്മൾ ആ വാഹനം കൊണ്ടാണ് നമ്മൾ പോയത്. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളും അപകീർത്തികരമായ സന്ദേശങ്ങളും ലക്ഷ്യമിട്ട് തയ്യാറാക്കിയ കത്തുകൾ ഉപയോഗിച്ച് കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം UDF നേതാക്കളെ അപമാനിക്കാൻ പ്രചരണായുധമാക്കുന്നതായി UDF നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മുനിസിപ്പൽ വാഹനങ്ങളും ജീവനക്കാരെയും ദുരുപയോഗം ചെയ്യുകയാണെന്നും പാലായിൽ ഇവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അത് ഒന്നുകിൽ മുനിസിപ്പൽ ജീവനക്കാരുടെ സാധനം വിതരണം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ചെയർമാന്റെയോ നഗരസഭാ സെക്രട്ടറിയുടെയോ ഒപ്പോടുകൂടിയുള്ള ഡോക്യുമെന്റ്സ് ആണ്, അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് എന്നാ മുനിസിപ്പൽ ജീവനക്കാർ എങ്ങനെ വിതരണം ചെയ്തു, അതിനെ സംബന്ധിച്ച് ചെയർമാൻ ഒരു മറുപടി പറയും. ഡിസംബറിലെ ജില്ലാ വികസന സമിതി യോഗം 31 രാവിലെ 10 ഓൺലൈനായി ചേരും. കാഞ്ഞിരപ്പള്ളി ബ്ലോക്കിൽ മൃഗസംരക്ഷണ വകുപ്പിന്റെ മൊബൈൽ വെറ്ററിനറി യൂണിറ്റിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ വെറ്ററിനറി സർജനെ നിയമിക്കുന്നു. BVSC AHUമാണ് യോഗ്യത. താൽപ്പര്യമുള്ളവർ 23 ഉച്ചയ്ക്ക് 2 കളക്ടറേറ്റിലുള്ള ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ വോക്കിൻ ഇന്റർവ്യൂവിന് ഹാജരാകണം. ഫോൺ 0481256376. പൊൻകുന്നം സർവീസ് സഹകരണ ബാങ്കിന്റെ 2021-22 വർഷത്തെ 20% ലാഭവിഹിതം വിതരണം ആരംഭിച്ചു. അംഗങ്ങൾ ഹെഡ് ഓഫീസിൽ എത്തി ലാഭവിഹിതം വാങ്ങണമെന്ന് ബാങ്ക് അധികൃതർ അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജാതി വിവേചന ആരോപണം. ആനിക്കാട് KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികളുടെ സമരം 2 പിന്നിട്ടു. സമരത്തിന് പിന്തുണയുമായി വിദ്യാർത്ഥി സംഘടനകൾ. സമൂഹം ഇടപെടണമെന്ന് വിദ്യാർത്ഥികൾ. ഭിന്നശേഷി വകുപ്പ് രൂപീകരിക്കണമെന്ന് ആവശ്യം. ഭിന്നശേഷിക്കാർ കോട്ടയം കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി അവകാശ പത്രിക സമർപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർമ്മല ജിമ്മി ഈ മാസം 30 രാജിവെക്കും. സ്ഥാനം ഒഴിയുന്നത് ഇടതുമുന്നണിയിലെ മുൻ ധാരണ പ്രകാരം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.